ക്യാൻസർ ഭയാനകമായ ഒരു രോഗം, ജീവിതത്തെ തന്നെ കാർന്നു തിന്നുന്ന രോഗം, വേദനകൾ മരവിപ്പിച്ച ശരീരം, അങ്ങനെ നിരവധി വിശേഷണങ്ങൾ. ക്യാൻസർ ബാധിതനായ ഒരു വ്യക്തിയോട് ചോദിച്ചാൽ മനസ്സിലാക്കാൻ അവർ എന്തൊക്കെ അനുഭവിക്കുന്നു എന്നുള്ളത്. സിനിമാ തിയേറ്ററുകളിൽ കാണുന്ന അത്ര എളുപ്പമല്ല ഈ അവസ്ഥ. നമസ്കാരം, ഞാൻ ആരതി. ക്യാൻസർ എന്ന രോഗത്തെക്കുറിച്ച് ഇത്ര വിശദമായി പറയുന്നതിന് കാരണം മറ്റൊന്നുമല്ല, ലോകത്ത് ക്യാൻസർ ബാധിക്കുന്നവരുടെ എണ്ണം വരും നാളുകളിൽ വർദ്ധിക്കുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. പൊതുവെ നമ്മൾ എല്ലാവരിലും ഒരു ധാരണയുണ്ട്, ഈ രോഗം ബാധിക്കുന്നത് പ്രായമായവരിൽ മാത്രമാണെന്ന്. അതായത് 50 വയസ്സിന് മുകളിൽ ഉള്ളവർ. പക്ഷേ ഇനി വരും നാളുകളിൽ ക്യാൻസർ ബാധിതരാകാൻ പോകുന്നവർ 50 വയസ്സിന് താഴെയുള്ളവർ ആയിരിക്കും എന്നാണ് റിപ്പോർട്ടുകൾ. 2030 ആകുമ്പോൾ 50 വയസ്സിന് താഴെ ഉള്ളവരിൽ ക്യാൻസർ ബാധിതർ 31% വർദ്ധിക്കും. എന്നാൽ മരണനിരക്കാകട്ടെ 21% വർദ്ധിക്കുകയും ചെയ്യും. ഇതിൽ ഏറ്റവും അപകടകരമായ പ്രായം 40 വയസ്സ്. ഈ വിവരം അറിയിച്ചിരിക്കുന്നത് ബ്രിട്ടീഷ് മെഡിക്കൽ ജേണലിൽ പ്രസിദ്ധീകരിച്ച പഠന റിപ്പോർട്ടിലാണ്. 1990 രോഗികളുടെ എണ്ണം 18.2 ലക്ഷമായിരുന്നു. എന്നാൽ ഈ കണക്ക് 2019 32.6 ലക്ഷമായി ഉയരുകയും ചെയ്തു. ഈ കാലഘട്ടത്തിൽ മരണനിരക്കാകട്ടെ 28% വർദ്ധിക്കുകയും ചെയ്തു. ഈ ചുരുങ്ങിയ വർഷത്തിനുള്ളിൽ ക്യാൻസർ ബാധിതരും അവരുടെ മരണവും വർദ്ധിച്ചുവെങ്കിൽ വരും വർഷങ്ങളിൽ കണക്കുകൾ നാം ഓരോരുത്തരെയും ബാധിക്കുമെന്നതും തീർച്ചയാണ്. ചിലപ്പോൾ ഈ കണക്കുകൾ ദിനംപ്രതി വർദ്ധിച്ചു എന്ന് വരാം. രോഗങ്ങൾ പല വിധത്തിലുമുണ്ട്, പക്ഷേ ജീവനെ തുടച്ചുമാറ്റാൻ ശേഷിയുള്ളവ വളരെ വിരളമാണ്. ആ കൂട്ടത്തിൽ ഉൾപ്പെടുന്ന ഒന്നാണ് ക്യാൻസറും. പൊതുവെ ക്യാൻസർ 29 തരം ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഗ്ലോബൽ ബർഡൻ ഓഫ് ഡിസീസ് 2019 പുറത്തിറക്കിയ റിപ്പോർട്ടിലുള്ള ഡേറ്റയെ അടിസ്ഥാനമാക്കിയുള്ള ഈ പഠനം ഇന്ത്യ ഉൾപ്പെടെ 204 രാജ്യങ്ങളിലെയും പ്രദേശങ്ങളിലെയും 29 തരം ക്യാൻസറുകൾ ഉൾപ്പെടുത്തിയുള്ള വിവരങ്ങളാണ് പഠനത്തിലുള്ളത്. രോഗമുണ്ടാകുന്നതിൽ പ്രധാനമായും പങ്കുവഹിക്കുന്നത് ചില ഘടകങ്ങളാണ്. മലിനീകരണം, ഭക്ഷണശീലത്തിലെ വ്യത്യാസം, വ്യായാമക്കുറവ് തുടങ്ങിയവയ്ക്ക് രോഗികളുടെ എണ്ണത്തിലുള്ള പങ്ക് തള്ളിക്കളയാനാവില്ലെന്നാണ് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. അത് ശരിയായ ഒന്ന് തന്നെയാണ്. കാരണം ഇന്നത്തെ തലമുറയുടെ ഭക്ഷണശീലത്തെ നാം എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. 2019 കണക്കുകളനുസരിച്ച് 50 വയസ്സിന് താഴെയുള്ളവരിൽ ഏറ്റവും അധികം കണ്ടെത്തിയത് സ്തനാർബുദമാണ് എന്നാണ് പഠനത്തിൽ പറയുന്നത്. 1990 ശേഷം ശ്വാസനാള പ്രോസ്റ്റോസ് ക്യാൻസറുകളിൽ വളരെ വേഗം വർധനയുണ്ടായതായും ഗവേഷകർ കണ്ടെത്തിയിരുന്നു. 1990 ഇടയിൽ ശ്വാസനാള ക്യാൻസറും പ്രോസ്റ്റോസ് ക്യാൻസറും പ്രതിവർഷം യഥാക്രമം 2.28 അതുപോലെ 2.23% വർദ്ധിച്ചത്. രോഗപ്രതിരോധ പരിപാടിയുടെ ഭാഗമായി ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിനേഷൻ അവതരിപ്പിച്ചത് കരൾ ക്യാൻസർ കുറയ്ക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ കരൾ ക്യാൻസറിലേക്ക് നയിച്ചേക്കാവുന്ന നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ രോഗങ്ങളിൽ വർധനയുണ്ടായിട്ടുണ്ടെന്നും കണക്കുകളുണ്ട്. ദഹന വ്യവസ്ഥയെ ബാധിക്കുന്ന ക്യാൻസറുകളും വർദ്ധിച്ചതായി ആരോഗ്യ വിദഗ്ധർ പറയുന്നു. അസുഖം ബാധിക്കുന്നതിൽ ജനിതകമായ ഘടകങ്ങൾക്ക് പ്രധാന പങ്കുണ്ട്. എന്നാൽ റെഡ് മീറ്റിൻ്റെയും ഉപ്പിൻ്റെയും കൂടുതലായ ഉപയോഗം, പഴങ്ങളും പാലും കഴിക്കുന്നതിലെ കുറവ്, മദ്യപാനം, പുകയില ഉപയോഗം എന്നിവയാണ് 50 വയസ്സിന് താഴെ ഉള്ളവരിൽ അസുഖം ബാധിക്കാനുള്ള പ്രധാന കാരണമായി ഗവേഷകർ കണ്ടെത്തിയത്. 2022 ഇന്ത്യയിൽ ഏകദേശം 14.6 ലക്ഷം ക്യാൻസർ കേസുകളാണ് രേഖപ്പെടുത്തിയത്. 2025 ഈ സംഖ്യ 15.7 ലക്ഷത്തിൽ എത്തും എന്നാണ് ഗവേഷകർ വിലയിരുത്തുന്നത്. രോഗബാധിതർ വീണ്ടും വരും കാലങ്ങളിൽ വർദ്ധിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്.